നമ്മൾ പലേ വിധം സവർമി നമ്മൾ കഴിക്കാറുണ്ട്. ഇത് പിന്നെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സവർമയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ്. നാല് സവർമ ഉണ്ടാക്കാനുള്ള സാമ്പൂലും എടുത്തിട്ടുണ്ട്. നാല് മുട്ട എടുക്കുക. ഒരു ഇതിനൊരു മുട്ട പ്രകാരം വേണം. അത് ഓരോ സാമൂലും ഇങ്ങനെ ആക്കി കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ സാമൂലും കട്ട് ചെയ്തെടുക്കുക. ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് കുരു കളഞ്ഞ് വെച്ചതാണ്. ഇത് കംപ്ലീറ്റും കുരു കളഞ്ഞ് വെച്ചതാണ്. തേങ്ങ, അണ്ടി, മുന്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഉപ്പ് ഇപ്പം ഇത്ര കൂടുതലൊന്നും വേണ്ട. മധുരമിടണോണ്ട് ഒരു നുള്ള് മതി. ബാലൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഏലക്കായ് പൊടി, അണ്ടി, ഇത് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെറുങ്ങനാക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെറുങ്ങനാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയും പഞ്ചസാരയും കൂടി അടുക്കണം. അത് ഫുള്ളും കട്ട് ചെയ്തെടുക്കാം. പഴം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പഴം കൂടുതൽ ചേർക്കാം. എനിക്ക് പഴം കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. മുട്ട ഒരു സാമൂലിന് ഒരു മുട്ട പ്രകാരം വേണം. സോറി, ഞാൻ ഓരോ മുട്ട ഓരോന്നിന് അങ്ങനെ ആണിത് ഉറച്ച് ചേർക്കേണ്ടത്. ചില ഒരു മുട്ട ഓരോന്നിന് നമ്മൾ അടിച്ച് ചേർക്കേണ്ട. അത് നന്നായിട്ട് മറന്ന് ചേർത്തതാണ്. അങ്ങനെ ചേർക്കരുത്. ഇതിലേക്ക് നമ്മൾ ഓരോ മുട്ടയിലേക്കുള്ള പഞ്ചസാര അതിലേക്ക് അടിച്ചിട്ട് നമ്മൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചൂടാക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് അടിച്ചു കൊടുക്കണം. ഇത് ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ്. അത് പെട്ടെന്ന് അരിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇട്ടുണ്ടെങ്കിൽ പൊടിച്ച് വെച്ച് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിക്കാത്തൊന്ന് ചേർക്കാം. സിമ്പിളാണ് പരിപാടി. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ചട്ടി ചൂടായി വരട്ടെ. അതിൽ കുറച്ച് കൂടുതൽ എണ്ണ നെയ്യ് തടവിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം, അതായത് ബനാന, നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വഴറ്റിയിട്ട് എടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോഴേക്ക് ഈ സാമൂലെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നേന്ത്രപ്പഴവും ഒരു സാമൂലിന് ഒരു പഴം എന്നുള്ള കണക്കിന് വേണം. പക്ഷേ എനിക്ക് പഴം കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറവാക്കി ചേർക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കിയുള്ള തേങ്ങ എല്ലാം ചേർത്ത് കൊടുത്ത തീ ഓഫ് ചെയ്യാം. അതിന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കണം. പക്ഷെ മധുരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മുട്ടയിലേക്ക് നമ്മൾ വേറെ മധുരം ചേർക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിൽ അത്യാവശ്യം മധുരം ഉണ്ട്. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. പാൻ തന്നെ ഇത് ഇത്
നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് വെക്കുമ്പോൾ അതാതിൻ്റെ സൈഡ് തന്നെ വെച്ച് കൊടുക്കണം. ഒരു സാമൂലിൻ്റെ രണ്ട് സൈഡും തന്നെ വെക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇത് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ മടക്ക് ഈ ചൂടോടെ തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ച് കൊടുക്കണം. നമ്മൾ ഷവർമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റും റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഓരോരോ പഴയത് നല്ല സുഖമാണ്. ഇങ്ങനെ കട്ട് ചെയ്യാൻ നീളത്തിൽ വെച്ചാൽ, ഇങ്ങനെ നീളത്തിൽ വെച്ചുകൊടുത്താൽ മതി. അപ്പം എന്ത് ചെയ്യണം വെച്ചാൽ, കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അത് നല്ല വെണ്ണം നീളത്തിൽ നല്ല വഴുതിയതിന് ശേഷം പീസ് മുറിക്കാതെ നല്ല കണക്ക് ഒരേപോലെ വടിയാതെ നല്ലവണ്ണം ഇങ്ങനെ എടുത്താൽ മതി. അത് പീസ് കട്ട് ചെയ്ത് പോവാതെ കുറച്ച് അത്യാവശ്യം കട്ട് ചെയ്ത് അത്യാവശ്യം നെയ്യിൽ ഇതാക്കി കൊടുക്കുക. തേങ്ങയും ഇതും വേറെ വഴറ്റിയതിന് ശേഷം ബ്രെഡിൽ പഴം വെച്ച് കൊടുത്തതിന് ശേഷം തേങ്ങയും ബ്രെഡ് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്താൽ മതി. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഓരോ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ചട്ടി നല്ലവണ്ണം തുടച്ചെടുക്കണം. ചൂടേറാനും പാടില്ല, ആദ്യത്തെ വേസ്റ്റ് ഉണ്ടാവാനും പാടില്ല. അതുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളെ ഷവർമ കംപ്ലീറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട എല്ലാവരും പുറത്തേക്ക് ആ ബ്രെഡ് കവർ ചെയ്തതാണിതാ. അപ്പോൾ രണ്ടാക്കി വിടർത്തിയിട്ടും ആ മുട്ട വെച്ചതുകൊണ്ട് നമുക്കത് ഇതായി റോളായി നികടക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ രണ്ടായി വിടർത്തി കണ്ട് ചെയ്താലും ഇങ്ങനെ കിട്ടും. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.